കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രദ്ധാപൂർവമായ ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ. കാർഷിക മേഖലയ്ക്ക് അനുകൂലമായ നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് തെക്കേക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ. മന്ത്രിയായ ശേഷം 4 തവണ കുട്ടനാട്ടിലെത്തി കർഷകരുമായി സംവദിച്ചുവെന്നും ഓരോ ഘട്ടത്തിലും കർഷകർ നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധിപ്പിക്കാൻ, ക്ഷീര കർഷകരുടെ കർഷകരുമായി ബന്ധിപ്പിക്കാൻ, ഇതുപോലെ കേരളത്തിൻ്റെ പ്രായോഗിക അവസ്ഥയ്ക്കനുസരിച്ച് അതിനെ ക്രമീകരിച്ചെടുക്കാൻ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അതിനനുകൂലമായ നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. പാടശേഖര സമിതിയും പാടമായി ബന്ധപ്പെട്ടുള്ള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ അറിയേണ്ടുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ് ഈ ഗവൺമെൻറ് കാലത്ത് ഓരോ ഘട്ടത്തിലും ഇടപെട്ടത്. ഞാൻ തന്നെ 4 തവണയാണ് കുട്ടനാട് മന്ത്രി അന്വേഷണം നേരിട്ട് വന്നത്, ഈ വിഷയങ്ങൾ നേരിട്ട് കേൾക്കാൻ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും കർഷകർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനനുസരിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ രേഖയിലാക്കിയിട്ടുണ്ട്. സി പി ഐ എം ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജി അരുൺകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തോമസ് ജോസഫ് സ്വാഗതം പറഞ്ഞു. നേതാക്കളായ ടി ഡി സുശീലൻ, പി സജിമോൻ, ജി രാമചന്ദ്രൻ, എം എസ് ശ്രീകാന്ത്, ബി ലാലി, ടി ജി ജലജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ നടക്കുന്നു എന്നതല്ലാതെ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ജനാധിപത്യം വെല്ലുവിളി നേരിടുകയാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് മുൻ എം എൽ എ വി ടി ബൽറാം. ഏകാധിപത്യ പ്രവണത മേൽക്കൈ നേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യവും യശസ്സും നഷ്ടമാകുന്ന രീതിയിലാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഭരണം നടക്കുന്നതെന്നും വി ടി ബൽറാം വിമർശിച്ചു. മാവേലിക്കര പാർലമെൻറ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ചതുർത്ഥിയഗിരിയിൽ ചേർന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം. പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണോ ഇന്ന് രാജ്യം നിൽക്കുന്നത്? അതോ നമ്മുടെ പ്രതീക്ഷകൾക്ക് മേൽ ആശങ്കയുടെ ഒരു മൂടുപടം വീണുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതും? ഈ ഒരു ചോദ്യമാണ് രാജ്യത്ത് നിന്ന് ഉയരുന്നത്. 10 വർഷമായി നരേന്ദ്രമോദിയുടെ ഒരു സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നു. ഈ 10 വർഷം കൊണ്ട് രാജ്യത്തിന് അനുഭവം എന്താണ്? ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ ഒരു തലയെടുപ്പ്, അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ലോകത്തിന് മുമ്പിൽ കഴിഞ്ഞ 3/4 കാലമായി നമ്മൾ അഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞിരുന്ന നമ്മുടെ ഒരു സ്വയം വിശേഷണമുണ്ട്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഇംഗ്ലീഷ് പറയാറുണ്ട്. പക്ഷെ ഇന്ന് ലോകരാജ്യങ്ങളിൽ പലതും ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി അംഗീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഡെമോക്രസി എന്ന വാക്കല്ല ഇന്ത്യയെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത്, ഇലക്ടറൽ ഓട്ടോക്രസി എന്നാണ്. ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യം. ഇലക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇലക്ഷൻ കഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഒരു ഏകാധിപത്യ രാജ്യം, ഒരു സ്വേച്ഛാധിപത്യ രാജ്യം. കുന്നംഗരി, എടത്വ എന്നിവിടങ്ങളിലും ചേർന്ന കുടുംബസംഗമം വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. വിവിധ യോഗങ്ങളിൽ സാബു തോട്ടുങ്കൽ, ജോഷി കൊല്ലാറ, അൽഫോൺസ് ആന്റണി എന്നിവർ അധ്യക്ഷരായിരുന്നു. അഡ്വക്കേറ്റ് ജെ കെ ബബ്രഹാം, കെ ഗോപകുമാർ, സി വി രാജു, തങ്കച്ചൻ വാഴച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ചതുർത്ഥിയഗിരിയിൽ ചേർന്ന സമ്മേളനത്തിൽ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തക എൽസമ്മ ചാക്കോ തേവേരിയയെ ആദരിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് വൈശ്യംഭാഗം തെക്കുംതറ മുതൽ വാഴപ്പറമ്പ് വരെയുള്ള റോഡിൻ്റെ ശുചിയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 60 കുടുംബങ്ങളടക്കം നിരവധി ആളുകളുടെ ആശ്രയമായ വഴി നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. നെടുമുടി പഞ്ചായത്ത് 12-ാം വാർഡിൽ തെക്കുംതറ മുതൽ വാഴപ്പറമ്പ് കിഴക്കേ പൂക്കൈ തയ്യാറ് വരെ ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറേറ്റെടുത്തവർ റോഡ് നിർമ്മാണത്തിന് തയ്യാറായില്ലെന്നാണ് ആരോപണം. തുടർന്ന് 1 വർഷം മുമ്പ് നാട്ടുകാർ പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കാമെന്ന് കോൺട്രാക്ടർ ഉറപ്പ് നൽകിയെന്നും എന്നാൽ നാളിതുവരെയായിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ്
വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്രയും പബ്ലിക്കിനെ, അതായത് 12 വാർഡിലെ ജനങ്ങൾ മൊത്തം വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച അളവെല്ലാം കഴിഞ്ഞതാണ്. എന്നിട്ട് അവർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ പിന്നെ മറുപടി ഇതാണ്, ഇവിടെ ഇങ്ങനെ റോഡില്ല. പിന്നെ നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് അവസാനം ഈ ഇലക്ഷൻ വന്നതോടുകൂടി നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞ് നമ്മൾ ഇങ്ങനൊരു ഉപരോധം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിങ്ങനൊരു ഫ്ലക്ഷ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി അനന്തരഫലം എന്തായാലും ശരി, ഈ മോട്ടോയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. ഇതിനും ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ രീതിയിലോട്ട് നമ്മൾ സമീപിക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മളെ അവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. റോഡ് ആരംഭിക്കുന്ന തെക്കുന്തറ ഭാഗത്ത് സ്ഥലം വിട്ടു നൽകിയ വ്യക്തി അവിടെ വീട് നിർമ്മിക്കുകയും പകരം കിഴക്ക് ഭാഗത്ത് സ്ഥലം നൽകുകയും ചെയ്തതോടെ റോഡിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം വന്നതും തിരിച്ചടിയായി. ഇതും പഞ്ചായത്ത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടും റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. കല്ലുകൾ ചിതറിത്തെറിച്ച് കിടക്കുന്ന റോഡിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മുച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യവെ ഭിന്നശേഷിക്കാരനായ പ്രദേശവാസിക്ക് അടുത്തിടെയാണ് അപകടമുണ്ടായത്. ഞാനിച്ചിരി മിൽമയുടെ പാല് മേടിച്ച് വിറ്റാണ് എൻ്റെ ഉപജീവനം കഴിയുന്നത്. വീട്ടിലൊരു 2 കാലും മേലാത്ത സഹോദരി, ഞാൻ സർക്കാർ ഒരു മുച്ചക്ര വണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വന്ന് ഈയിടെ എല്ലാ തുണയും എടുക്കാൻ പോകുന്ന സമയം നോക്കി ഞാൻ പാലെടുക്കാൻ പോകുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന കൂട്ടത്തിൽ വണ്ടി പെട്ടെന്ന് തന്നെ ഷഡനായിട്ട് ബോൾട്ട് ഒടിഞ്ഞു പോയി. ഞാൻ നേരെ മറിഞ്ഞ് ബെറ്റിലെ തട്ടിയാണ് മറിയുന്നത്. മറിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് 2-3 വീടിനിപ്പുറമാണ്. അവിടെ മറിഞ്ഞ് വീണിട്ട് എനിക്ക് അന്ന് പാലെടുക്കാൻ പോകാൻ പറ്റിയില്ല. വണ്ടി അവിടെ കിടന്ന് അവരെൻ്റെ മുട്ടുപൊട്ടി. നേരെ മറിച്ച് 2-വീലർ ആയിരുന്നെങ്കിൽ കൽക്കട്ട കയറി നേരെ നൂട്ടിപ്പോയാൽ ഒരു ഓട്ടോ വിളിച്ചാലും വയ്യാതെ അവിടെ കിടന്നേക്ക് കൊണ്ടുപോകാൻ തന്നെ ആണെങ്കിലും കരഞ്ഞാണ് പറയുന്നത്. ഒരു രീതിയിൽ വഴി കൂടെ പോകാൻ പറ്റത്തില്ല. ഇത്രയ്ക്കുള്ള അവസ്ഥയാണ്. ആരോട് പറയാനാ? പറയുന്നവരെല്ലാം തള്ളുക. നമ്മളെ പറയുമ്പോഴത്തേന് ഈ റോഡ് എന്തോ അവർ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. കിഴക്കേ പൂക്കൈതക്കളത്തിൽ പാടശേഖരത്തെ ചുറ്റി കടന്നുപോകുന്ന ഈ റോഡിൻ്റെ ഒരു ഭാഗവും സഞ്ചാരയോഗ്യമല്ല. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും. ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളും കിടപ്പ് രോഗികളും പ്രദേശത്തുണ്ട്. ആശുപത്രിയിൽ പോകാൻ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും എത്താത്ത സാഹചര്യമാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഒരു ഓട്ടോ വിളിച്ചാൽ ഓട്ടോക്കാർ വരികയില്ല. എല്ലാവരും വന്നാൽ തന്നെ അബദ്ധത്തിൽ ആരെങ്കിലും വന്നാൽ ഇരട്ടിച്ചാർജ് അവർ ഞങ്ങളിവിടെ നിന്ന് ഈടാക്കുന്നുണ്ട്. അപൂർവം ചിലരെ ഓട്ടോയ്ക്ക് വരുള്ളൂ. വളരെയധികം ശോചനീയമായ ഈ അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ 2024 ഏപ്രിൽ 26 വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ നിൽക്കുള്ളൂ. ഞങ്ങൾക്ക് എന്ന് റോഡ് ശരിയാകുന്നു അതുവരെയും ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി കുട്ടികൾ ഇവിടെയുള്ള ബ്രദേഴ്സ് ബോട്ട് ക്ലബ് എന്ന നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. ഇവരും കനോയിങ് കയാക്കിംഗ്, ആർമി സെലക്ഷൻ ട്രെയിനിങ് എന്നിവയ്ക്കായി എത്തുന്ന കുട്ടികളും ഈ വഴിയിലൂടെ ദുരിതയാത്ര ചെയ്യേണ്ടി വരുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വോട്ട് ബഹിഷ്കരണം മാത്രമല്ല തുടർന്ന് ശക്തമായ സമരപരിപാടികളും ആസൂത്രണം ചെയ്യുകയാണ് പ്രദേശവാസികൾ. ദളിത് സംഘടനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 133-ാം ജന്മദിന വാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. പട്ടികജാതി പട്ടികവർഗം സാമൂഹിക രംഗത്ത് ഇപ്പോഴും പിന്നാക്കാവസ്ഥ നേരിടുകയാണെന്ന് കുറിച്ചിയിൽ ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് ബി കമാൽ പാഷ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പല മേഖലകളിലും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ ഇത് വെളിപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവേചനമൊന്നും അവിടെയില്ല. ഈ സാമൂഹ്യമായി മതപ്പതിച്ചു പോയേക്കുന്ന ഈ വർഗം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാഭ്യാസമൊന്നുമില്ല. അവരെന്നും വയലുകളിൽ പണിയെടുക്കണം, ഗോതമ്പ് പാടങ്ങളിൽ ഇവിടെ പണിയെടുക്കണം, അവരെ അടിമപ്പണി ചെയ്യണം, അതാണ് അവർ അവരുടെ ജോലി. അങ്ങനെ വരുമ്പോൾ അവർ സമൂഹത്തിൽ ഒരിക്കലും പബ്ലിക് എംപ്ലോയ്മെന്റിലേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ 1-ാം ഭരണഘടനാ ഭേദഗതി 1953 ഡോക്ടർ അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി, ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി 52 നടപ്പായി. ആ ഭേദഗതിയാണ് ആർട്ടിക്കിൾ 15(4)-16(4), അതായത് ഇതേപോലുള്ള ആളുകൾക്ക് വീക്കർ സെക്ഷൻ അവരെ മുന്നോക്ക നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സംവരണം കൊടുക്കുന്ന വകുപ്പുകൾ ഉണ്ടാക്കി. ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഭരണഘടനയൊക്കെ വന്നതിന് ശേഷം, നമ്മുടെ EPI റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് RPI ഒക്കെ വന്നതിന് ശേഷം ഭരണത്തിൽ യഥാർത്ഥത്തിൽ കുറച്ച് റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കുറിച്ചി മഹാത്മാ അയ്യങ്കളി സ്മാരക ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി എം ഷാജി അധ്യക്ഷനായിരുന്നു. എം ജി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ ഭാരവാഹികളായ രഞ്ജിത് പുത്തഞ്ചിറ, സി പി ജയ്മോൻ, പ്രസാദ് ഇത്തിത്താനം, സി കെ ബിജുകുമാർ, അനീഷ് ചൂരച്ചിറ, കെ എൻ സാബു തുടങ്ങിയവർ സംസാരിച്ചു. പി ആർ ഡി എസ് കൂമ്പാടി ശാഖാങ്കണത്തിൽ നിന്നും ഘോഷയാത്രയോടെയാണ് വിവിധ സംഘടനാ അംഗങ്ങൾ സമ്മേളന ഹാളിൽ എത്തിച്ചേർന്നത്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 133-ാമത് ജന്മദിനാഘോഷം അംബേദ്കർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കുറിച്ചി മന്ദിരം കവലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വി ജയലാലി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അദ്ദേഹം ഇന്ത്യക്ക് വളരെ പ്രിയങ്കരനായി മാറി. ഇന്ത്യക്കൊരു ഭരണഘടന, ഇന്ത്യയുടെ ഇപ്പോഴും എല്ലാ രാഷ്ട്രങ്ങളും പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന മഹത്തായ ഭരണഘടനയാണ്. യോഗത്തിൽ സമിതി പ്രസിഡന്റ് പി പി മോഹനൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബിനു സജീവോത്തമപുരം മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സൂസൻ കെ സേവ്യർ, സാജൻ വാഴച്ചിറ, അഭിഷേക് ബിജു, ആന്റണി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കെ വിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാർട്ടി കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു. മാമ്പഴക്കരയിൽ നടന്ന സമാപന സമ്മേളനം എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി എസ് സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നോട്ട് നിരോധനം നടപ്പിലാക്കിയത് പാർലമെന്റിൽ ഒരു ചർച്ചയും നടത്താതെയാണ്. പാർലമെന്റ് പോയിട്ട് ഫുൾ ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്തില്ല, പൂർണ്ണ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പ്രധാനമന്ത്രിയും അമിത്ഷായും മൂന്ന് സൈനിക മേധാവികൾ, പട്ടാള മേധാവികൾ മൂന്ന് പേര്, പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഉന്നതന്മാര്, പിന്നെ ചില ഐ എ എസുകാർ, അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ്. അതെ, ഇന്ന് മുതലാളിത്തത്തിൽ ഭരണകൂട അധികാരം കൈയാളുന്ന ഒരു ക്ലിക്കാണ്. സമാപന സമ്മേളനത്തിൽ എസ് യു സി ഐ രാമഗിരി പഞ്ചായത്ത് ഇലക്ഷൻ കൺവീനർ കെ എം പൊന്നപ്പൻ അധ്യക്ഷത വഹിച്ചു. നന്ദനൻ വലിയപറമ്പ്, പി സാബു, ജോണി മാമ്പുഴക്കരി, വി ആർ അനിൽ, നിയോജക മണ്ഡലം കൺവീനർ പി ആർ സതീശൻ, പി കെ ശശി എന്നിവർ സംസാരിച്ചു. 50-ാം ജന്മദിനാഘോഷം വ്യത്യസ്തമാക്കി ചങ്ങനാശ്ശേരി സ്വദേശി സിസിൽ ജോൺ. 50 കിലോമീറ്റർ ഓടിയായിരുന്നു സിസിൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത്. 2018 മുതൽ കേരളത്തിനകത്തും പുറത്തുമുള്ള മാരത്തോൺ മത്സരങ്ങളിൽ നിറസാന്നിധ്യമായ സിസിൽ ജോണിൻ്റെ 50-ാം ജന്മദിനമായിരുന്നു ഏപ്രിൽ 14. തൻ്റെ 50-ാം ജന്മദിനം 50 കിലോമീറ്റർ ഓടി ആഘോഷിക്കണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തുമുള്ള തൻ്റെ സുഹൃത്തുക്കളായ കായിക താരങ്ങളെ ഈ ആവശ്യം അറിയിച്ചപ്പോൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിന്നു. ഞായറാഴ്ച വെളുപ്പിന് 3:30 ചങ്ങനാശ്ശേരി ലായിക്കാട് പള്ളിക്ക് മുൻവശത്ത് നിന്നും ആരംഭിച്ച ഓട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂറോ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പിന്തുണയുമായി കുറച്ച് സുഹൃത്തുക്കളും സിസിലിനൊപ്പം ഓടുകയുണ്ടായി. ഓട്ടം എ സി റോഡിലൂടെ കളർകോടെത്തി രാവിലെ 5:30 തിരിച്ച് ലായിക്കാടെത്തി. കഠിനമായ ചൂടിലും മികച്ച പരിശീലന മികവ് ഓട്ടം പൂർത്തിയാക്കുവാൻ സിസിലിന് സഹായകമായി. തുടർന്ന് ചേർന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോവു മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വളരെ ആവേശവിജ്ജലമായ ഒരു ബർത്ത്ഡേ ആഘോഷമാണ് നമ്മളിവിടെ നടത്തിയത്. 50-ാം ആ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ 50 കിലോമീറ്റർ ഓടിക്കൊണ്ട് ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സിസിൽ. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അങ്ങേയറ്റം അനുമോദിക്കാം. ഇവിടെ ലായിക്കാട് എന്ന് പറയുന്ന പ്രദേശം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയായിട്ട് മാത്രമല്ല, കോട്ടയം, ആലപ്പുഴ ജില്ലകളെ, കോട്ടയം അതോടൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ തൊട്ടൊരുമിച്ച് ഒരുമിപ്പിക്കുന്ന സ്ഥലമാണ് ലായിക്കാട്. അപ്പോൾ തീർച്ചയായും ആ സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ ഒരു പുതിയ രീതിയിൽ തൻ്റെ 50-ാം ബർത്ത്ഡേ 50 കിലോമീറ്റർ ഓടി, അതോടൊപ്പം നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ, അതോടൊപ്പം ജനങ്ങൾക്കൊരു ആവേശം ജനിപ്പിക്കുവാൻ, അതോടൊപ്പം തന്നെ മാരത്തൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഉണർവ് നൽകുവാൻ ഈ ഓട്ടം സഹായമായി എന്ന കാര്യം സംശയമില്ല. സമ്മേളനത്തിൽ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോജോ അധ്യക്ഷയായിരുന്നു. ട്രയാത്ലോൺ ദേശീയ താരങ്ങളായ ബിനീഷ് തോമസ്, ചന്തു സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ചങ്ങനാശ്ശേരിയിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സിസിൽ അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തോടെ ലായിക്കാടാണ് താമസിക്കുന്നത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് മാന്നാർ അലിൻ സ്വിച്ച് ഗിയർ എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് മാന്നാർ അബ്ദുൾ ലത്തീഫിന്റെ അധ്യക്ഷതയിലായിരുന്നു സ്വീകരണ യോഗം. ഈ അലിൻ സ്വിച്ച് ഗിയർ അസോസിയേഷന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്നും അഭിമാനമുണ്ട്. മറ്റൊരു രാഷ്ട്രീയ കാര്യത്തിലേക്കും കടക്കുന്നില്ല. ഞാൻ നിങ്ങളെ സാക്ഷ്യം നിർത്തി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ചില പ്രചരണങ്ങൾ വരുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച്. ഞാൻ പറയട്ടെ, കൊടിക്കുന്നിൽ സുരേഷിന് തുല്യനായി കൊടിക്കുന്നിൽ സുരേഷ് മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ 20 നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എത്തിത്തേരും എന്ന് നിങ്ങളുടെ സാക്ഷ്യം നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല. പാവങ്ങളുടെ പടത്തലവൻ എന്നും ഞാൻ പറയട്ടെ, ഒരു അഞ്ചാൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. എന്താണ് കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് പരാതി പറയാനുള്ളത്? തൊഴിലാളിക്ക് പ്രശ്നമുണ്ടായാൽ, വിദ്യാർത്ഥിക്ക് പ്രശ്നമുണ്ടായാൽ, അമ്മമാർക്ക് പ്രശ്നമുണ്ടായാൽ, സഹോദരിമാർക്ക് പ്രശ്നമുണ്ടായാൽ, തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ടായാൽ ഒന്നും നോക്കാതെ ഓടിയെത്തുന്ന പാവപ്പെട്ടവനാണ് ശ്രീ കൊടിക്കുന്നിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ? അലിൻ്റെ സ്വിച്ച് ഗിയർ ഡിവിഷൻ ഫാക്ടറിക്ക് സമീപം നടന്ന സ്വീകരണ യോഗത്തിന് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് ചന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറിമാരായ സണ്ണി കോവിലകം, തോമസ് ചാക്കോ, സിരി സത്യദേവ്, KPCC സെക്രട്ടറി എബി കുര്യാക്കോസ്, KPCC മെമ്പർ രാതേഷ് കണ്ണന്നൂർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം, മണ്ഡലം പ്രസിഡന്റ് മധു പുഴയോരം തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിനായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ വകുപ്പ് മന്ത്രി KRAJAN നിവേദനം നൽകി. പഞ്ചായത്തിനെ വരൾച്ച ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ തൃശൂരിലെ ഓഫീസിലെത്തിയാണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോവൻ ജോസ് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയത്. അതീവ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിനായി തുക അനുവദിക്കണം എന്നതായിരുന്നു പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി വൈസ് പ്രസിഡന്റ് അറിയിച്ചു. വെളിയനാട് നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 5th സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിങ്സ് യുണൈറ്റഡ് കിടങ്ങറ ജേതാക്കളായി. ന്യൂ ക്യാമ്പ് FC ആലപ്പുഴയെ 2-3 ഗോളുകൾക്കാണ് കിങ്സ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 32 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. വെളിയനാട് പഞ്ചായത്ത് 11th വാർഡിൽ കൂർക്കാങ്കേരി പാടശേഖരത്തിൽ ദിവസവും വൈകുന്നേരങ്ങളിലായിരുന്നു മത്സരം. സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AN രാജേഷ് കുമാർ, KS വിനീഷ്, സനിൽ മൂലയിൽ, മുഖ്യ സ്പോൺസർ മിഥുൻലാൽ കിഴക്കേപ്പറമ്പിൽ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. 10,000 രൂപയും ഹർഷൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയുമാണ് വിജയികൾക്ക് ലഭിച്ചത്. രണ്ടാം സ്ഥാനക്കാർ ട്രോഫിയും 5,000 രൂപയും നേടി. ക്ലബ് ഭാരവാഹികളായ സരുൺ ഷാജി, സഞ്ജയ്, അഭിഷേക് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓരോ പഞ്ചായത്തിലും വേണം കായിക മത്സരങ്ങളുടെ മികവിനായി മൈതാനങ്ങളെന്ന സർക്കാർ പ്രഖ്യാപനം പലയിടത്തും പാലിക്കപ്പെട്ടിട്ടില്ല. വെളിയനാട് പഞ്ചായത്തിൽ ഫുട്ബോൾ പ്രേമികൾ ധാരാളമെങ്കിലും ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് പാടശേഖരങ്ങൾ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 32 ടീമുകൾ പങ്കെടുത്ത ഒരു ഫുട്ബോൾ ടൂർണമെന്റ് പാടശേഖരത്തിൽ നടത്തേണ്ടി വരിക എന്നത് വലിയ പോരായ്മ തന്നെ. പ്രതികൂല സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് വെളിയനാട് പഞ്ചായത്തിലാണ്. വെളിയനാട് പഞ്ചായത്തിലെ ഫുട്ബോൾ പ്രേമികൾ മറ്റു പഞ്ചായത്തിൽ ടൂർണമെന്റ് നടത്തട്ടെ എന്ന് പറയുന്നതും ശരിയല്ലല്ലോ. കേരളോത്സവത്തിൽ മൈതാനങ്ങളിൽ നടത്തേണ്ട മത്സരങ്ങൾ വെളിയനാട് പഞ്ചായത്ത് അധികൃതർക്ക് മറ്റു പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ പഞ്ചായത്തിലും വേണം ഒരു മൈതാനമെങ്കിലും എന്ന സർക്കാർ പ്രഖ്യാപനമാണ് ഇവിടെ പാലിക്കപ്പെടാതെ പോകുന്നത്. വെളിയനാട് പഞ്ചായത്ത് അധികൃതർ ഇതിന് പരിഹാരം കാണാൻ തയ്യാറാകണമെന്ന് പഞ്ചായത്തിലെ ഫുട്ബോൾ പ്രേമി KAJEESH KCV ന്യൂസ് പ്രതിനിധി ജോമോൻ കാവാലത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. കുട്ടനാട്ടിലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്താണ്. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല, കൂർക്കാങ്കേരി പാടശേഖരമാണ്. ഇവിടുത്തെ കുറച്ച് കുട്ടികളുടെയും നാട്ടുകാരുടെയും കൂടെ സഹകരണത്താലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. ഇവർക്ക് ഒരുപാട് പരാധീനതകളുണ്ട്. പ്രത്യേകിച്ച് ഇത് വെളിയനാട് പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന് ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് പോലും ഇല്ല. ഇവരുടെ പോരായ്മകൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് 6th ടൂർണമെൻ്റാണ്.
ഈ ആറു വർഷവും ഞങ്ങൾ ഈ ടൂർണമെന്റ് ഈ പാടശേഖര സമിതി കനിഞ്ഞുകൊണ്ട് മാത്രം ആണ് ഈ ടൂർണമെന്റ് ഇവിടെ നടന്നു പോകുന്നത്. ഈ പാടശേഖര സമിതി തൂമ്പ് തുറന്ന് വെള്ളം കയറ്റാതെ നിർത്തിയിരിക്കുകയാണ്. വെളിയനാട് പഞ്ചായത്തിൽ നമ്മുടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഒരു മൈതാനം ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു സ്റ്റേഡിയം ഒന്നും വേണ്ട, ഒരു മൈതാനമെങ്കിലും തയ്യാറാക്കി തരുവാൻ വേണ്ടി നമ്മുടെ അധികാരികൾ ശ്രദ്ധ ചെലുത്തണം. ഏപ്രിൽ 9 മുതൽ 13 വരെയായിരുന്നു ടൂർണമെന്റ്. എന്നാൽ 13 വൈകുന്നേരം മഴ പെയ്തതിനാൽ മത്സരങ്ങൾ കണ്ടത്തിൽ നടക്കുന്നു എന്നതിനാൽ 14 മാറ്റിവെക്കേണ്ടി വന്നു. ഫുട്ബോൾ കളി മഴയത്തും നടത്താമെങ്കിലും മഴയത്ത് കണ്ടത്തിൽ സാധിക്കില്ല എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ വിവരിക്കാൻ ഫുട്ബോൾ പ്രേമികൾക്കും ക്ലബ് ഭാരവാഹികൾക്കും 2 ദിവസം വേണ്ടി വന്നു. പാടശേഖരങ്ങളിൽ ഫുട്ബോൾ പോലെയുള്ള മത്സരങ്ങൾ നടത്തുന്നത് പരിക്കുകൾക്ക് കാരണമായേക്കാം എന്നതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മൈതാനങ്ങളിൽ ബൂട്ടണിഞ്ഞ് കളിച്ച് പരിശീലിച്ചെങ്കിൽ മാത്രമേ പ്രൊഫഷണലായി വളരാൻ കഴിയൂ എന്നതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തങ്ങളുടെ പഞ്ചായത്തിൽ ഒരു നല്ല മൈതാനം വേണം എന്ന് കായിക പ്രേമികൾ ആഗ്രഹിച്ചാൽ അതിന് കുറ്റം പറയാൻ ആകില്ല. കേരളോത്സവ മത്സരങ്ങൾ സ്വന്തം പഞ്ചായത്തിൽ തന്നെ നടത്തണം എന്നൊരു വാശി പഞ്ചായത്ത് അധികൃതർക്കും വേണ്ടതല്ലേ? ഫ്രണ്ട്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള 41-ാമത് ഫുട്ബോൾ ടൂർണമെന്റിന് ഏപ്രിൽ 14 ഞായറാഴ്ച തലവടി TMT ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമായി. കഴിഞ്ഞ 40 വർഷമായി നീരേറ്റുപുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യുവജന സംഘടനയായ ഫ്രണ്ട്സ് റിക്രിയേഷനാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രമുഖരായ ഫുട്ബോൾ താരങ്ങളും ക്ലബ്ബുകളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ ഫുട്ബോൾ മത്സരം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് നമ്മുടെ യുവാക്കൾ ഏറെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ മത്സരമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. കലാകായിക രംഗങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തെ യുവാക്കളൊക്കെ തന്നെ പ്രഗത്ഭമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ കായിക ശേഷികൾ പ്രകടമാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന്റെ ഭാഗമായി ഇന്നിവിടെ നടത്തപ്പെടുന്ന മത്സരവും അവർക്ക് ഏറെ സന്തോഷകരം തന്നെയായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഈ തലവടി ഗ്രാമപഞ്ചായത്തിൽ, പ്രത്യേകിച്ചും എന്റെ വാർഡ് കൂടിയായിട്ടുള്ള ഈ 6-ാം വാർഡിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ഒരു ഫുട്ബോൾ മത്സരത്തിൽ അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ബിജു പാലത്തിങ്കൽ അധ്യക്ഷനായി, തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ക്ലബ് രക്ഷാധികാരികളായ ബാബു വലിയ വീടൻ, സാംകുട്ടി ആറുപറയിൽ, വൈസ് പ്രസിഡന്റ് മോൻസി ഓലിക്കര, സെക്രട്ടറി TK ശശികുമാർ, കൺവീനർ KS ബീനു എന്നിവർ സംസാരിച്ചു. SNDP യോഗം 2-ാം നമ്പർ ശാഖ ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറി. വിഷുദിനത്തിൽ വൈകുന്നേരം 6:30-ന് 7:30 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. ഞായറാഴ്ച വെളുപ്പിന് 4 പള്ളി ഉണർത്തലോടെ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. വിഷുക്കണി ദർശനം, നിർമ്മാല്യ ദർശനം എന്നിവയ്ക്ക് ശേഷം 6 ഗണപതി ഹോമം, 10:30 ഉച്ചപൂജ. വൈകുന്നേരം 4 നട തുറന്ന് ശുദ്ധിക്രിയകൾ നടത്തി. വൈകുന്നേരം 6:30-ന് 7:30 മധ്യേയുള്ള തുലാം രാശി ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മിഥുൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. കുടിയേറ്റിന് ശേഷം ദീപാരാധന, ദീപക്കാഴ്ച, ശ്രീഭൂതബലി, മുളപൂജ എന്നിവ നടത്തി. 7:30 ഭക്തിഗാനശുദ്ധയും തുടർന്ന് നൃത്തസന്ധ്യയും അരങ്ങേറി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി.
സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,690 രൂപ, പവന് 53,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.